നമസ്കാരം. നേതാക്കൾക്കും പ്രവർത്തകർക്കും മുന്നിൽ വായനയുടെ ലോഹം തുറന്നിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. പാർട്ടി അടിമുടി മാറുന്നതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസ്സുകാരെ കൊണ്ട് പുസ്തകം വായിപ്പിക്കാനുള്ള തീരുമാനവും വന്നിരിക്കുന്നത്. DCC ഓഫീസുകളിൽ ഇതിനായി വലിയ ലൈബ്രറി തന്നെ തുറക്കും. പാർട്ടി മുൻകൈയെടുത്ത് പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കും. പാർട്ടി യോഗങ്ങൾക്ക് മുമ്പ് അരമണിക്കൂർ സമയം ഏതെങ്കിലും ഒരു പ്രധാന പുസ്തകത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കും. പ്രമുഖരായ എഴുത്തുകാരുമായി സംവാദങ്ങൾ സംഘടിപ്പിക്കും. വായിക്കാൻ നേരമില്ലാത്തവർക്ക് കേട്ടറിവെങ്കിലും ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് യോഗങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. എഴുത്തുകാരുടെയും മറ്റ് പ്രമുഖ വ്യക്തികളുടെയും എല്ലാം സഹകരണത്തോടെയാണ് DCC ഓഫീസുകളിൽ ലൈബ്രറി ആരംഭിക്കുന്നത്. പാലിയേറ്റീവ് കെയർ രംഗത്തും പാർട്ടി ശക്തമായി ഇടപെടും. അതിനായി പ്രത്യേക ട്രസ്റ്റ് തന്നെ ഉണ്ടാക്കും. ജില്ലകളിലെ മുതിർന്ന നേതാക്കൾക്കായിരിക്കും അതിൻ്റെ ചുമതല. പുതിയ കാലത്തിനനുസരിച്ച് പ്രവർത്തനം മാറ്റുന്നതിൻ്റെ ഭാഗമായി DCC ഓഫീസുകളിൽ ഡിജിറ്റൽ സ്റ്റുഡിയോ ആരംഭിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നു. പ്രധാന വിഷയങ്ങളിൽ നേതാക്കളുടെ പ്രതികരണവും പ്രമുഖരുമായുള്ള സംവാദങ്ങളുമെല്ലാം നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണിത്. താഴെത്തട്ടിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബൂത്തുകൾക്ക് കീഴിൽ മൈക്രോ കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കും. മറ്റ് ചുമതലകളൊന്നുമില്ലാത്ത 3 പ്രവർത്തകർക്കായിരിക്കും ഇതിൻ്റെ ചുമതല. 30 വീടുകൾക്ക് ഒരു യൂണിറ്റായിരിക്കും. ചുമതലക്കാരിൽ ഒരാൾ വനിതയായിരിക്കും. ഇതൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്ക് കൂടി അവസാനിപ്പിക്കാൻ നടപടിയുണ്ടായാൽ നന്നായി.